الله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സ്വകാര്യ സന്ദർഭങ്ങളിലും പരസ്യ മേഖലയിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുന്നു, എന്നോട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നൽകാറുണ്ട്. ഈ അവസരങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ താന്തോന്നികളായി ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന ആളുകളുമുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് റമളാനിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാം റമളാനിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായും ശാരീരികമായും ഭൗതികമായും എന്തെല്ലാം ഒരുക്കങ്ങളാണ് സഹോദരങ്ങളെ നാം നടത്താറുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിനേക്കാൾ മൂല്യമുള്ള, വിലമതിക്കുന്ന ഒരു അതിഥി വന്നു ചേരാൻ പോവുകയാണ്. ആ അതിഥി ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഇത് അവസാനത്തെ അതിഥിയായിരിക്കും. അത് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനുള്ള ഒരതിഥി കൂടിയാണ്. ആ അതിഥിയെ സ്വീകരിക്കാൻ മാനസികമായി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാൻ, നന്മകൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ്, ഗോൾഡൻ ചാൻസാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ റമദാനിൽ ജീവിക്കാൻ വേണ്ടി, ഹയാത്താവാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പദവികൾ വിശ്വാസികൾക്ക് സ്വർഗത്തിൽ നൽകും എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ, നമ്മുടെ നിഷ്കളങ്കതയുടെ, നമ്മുടെ ആത്മാർത്ഥതയുടെ തോത്, നമ്മുടെ വിശ്വാസത്തിന്റെ ആധിക്യം അനുസരിച്ചുകൊണ്ടായിരിക്കും ആ പദവികൾ ഉയർത്തപ്പെടുക. ഇപ്പൊ ഒരാൾ റമദാനിൽ മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഒരാൾ വിശ്വാസത്തോടുകൂടി, ദൃഢബോധ്യത്തോടുകൂടി, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് റമദാനിൽ നോമ്പ് നോക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുൻ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. അപ്പോൾ ഒരു കഫാറത്തായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു വലിയ കർമ്മമാണ് വരാൻ പോകുന്നത്. ഒരു വർഷത്തിനിടക്ക് സംഭവിച്ചിരിക്കുന്ന ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുന്ന ഒരു വലിയ ഓഫർ വരാൻ പോവാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. പിശാചുക്കൾ ബന്ധിക്കപ്പെടും, ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. നന്മ ചെയ്യാൻ കൊതിക്കുന്ന ആളുകളോട് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ്, നീ നന്മയിൽ മുന്നേറുക. അപ്പൊ നന്മയോട് മനസ്സ് പ്രതികരിക്കുന്ന, നന്മ ചെയ്യാൻ മനസ്സ് കൊതിക്കുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത്. 11 മാസം നമ്മൾ ജീവിച്ചു. ഈ 11 മാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അപാകതകൾ തിരുത്താനുള്ള ഒരു മാസമാണ് വരുന്നത്. ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റാറുണ്ട്. എന്തിനാ വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്? ആ വണ്ടിയുടെ എഞ്ചിൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ, ഓയിൽ ചേഞ്ച് ചെയ്യാൻ, അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്. ഒരു മനുഷ്യൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്, തെറ്റുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ തെറ്റ് ചെയ്യാൻ മനുഷ്യനുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഒരു അവസരം തരികയാണ് ഖേദിച്ച് മടങ്ങാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവോട് വിനയപ്പെട്ട് മടങ്ങാൻ. അതുകൊണ്ട് ഈ മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും 27 ഇരട്ടിയും 70 ഇരട്ടിയും അതിലുപരിയും പ്രതിഫലം നൽകാം എന്ന് അല്ലാഹു ഓഫർ ചെയ്യാൻ. അത് ഈ മാസത്തിൽ മാത്രമാണ് കിട്ടുക. അവസാനത്തെ 10-ൽ ഒറ്റപ്പെട്ട ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയപ്പോ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാവാണത്. അവിടെയും വിശ്വാസികൾക്ക് കർമ്മത്തിന് ഏറ്റവും വലിയ പ്രതിഫലം ഓഫർ ചെയ്യപ്പെടുന്നു. ഇതൊക്കെ സമ്മേളിക്കുന്ന ഒരു രാവ് അത് വരാൻ പോവുകയാണ്. 10-നെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയോ സഹോദരങ്ങളെ? അതാണ് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് നമസ്കാരത്തിൽ വീഴ്ച സംഭവിച്ചവരുണ്ട്, പോരായ്മ സംഭവിച്ചവരുണ്ട്, തീരെ നിസ്കരിക്കാത്തവരുണ്ട്. ഭൗതികമായ നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നില്ല. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രമം തെറ്റിയ വർദ്ധനവാണ് ഉണ്ടാവുന്നത്, അസഹനീയമാണ്. എനിക്കും നിങ്ങൾക്കും താങ്ങാൻ സാധിക്കുന്നില്ല. നാം ആരോടാണ് പരാതിപ്പെടുക?
നമുക്ക് പരാതിപ്പെടാൻ ഏകനായ അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാത്ത ഔലിയാക്കൾ ഈ ലോകത്ത് നിയന്ത്രിക്കുന്നു എന്ന് പുലമ്പുന്ന, ഘോഷിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ തൗഹീദിന്റെ ഈ വാക്ക് മുഴക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഏകനായ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടാവില്ല എന്നും ഒരു ഇലാഹില്ല എന്നും നാം വിശ്വസിക്കുകയും നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു വല്ലാത്ത വിശ്വാസമാണ്. ആ അഖീദ ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസി സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നത്. അത് പോരാടിയിട്ടുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ. ബദർ യുദ്ധം സംഭവിച്ചിരിക്കുന്നത് റമദാൻ 17-നാണ് നമുക്കറിയാം. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ പോരാടിയിരിക്കുന്നത് തൗഹീദിന്റെ വിഷയത്തിലാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അല്ലാഹു മതിയായവൻ അല്ലയോ എന്നുള്ള ചോദ്യം. നമ്മൾ പറയുന്നു അല്ലാഹു മാത്രം മതി, ഹസ്ബുനല്ലാഹു വനിമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ കാര്യം ഭരമേൽപ്പിക്കാൻ അല്ലാഹു മാത്രം മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷ്മത പുലർത്താൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ റമദാൻ വരുന്നത്. വിശുദ്ധ റമദാനിൽ കൂടി വിശ്വാസി ആർജിക്കേണ്ടത് ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയാണ്. 11 മാസവും എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാസത്തെ ട്രെയിനിങ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഈ ഒരു മാസം നാം നേടുന്ന പരിശീലന കളരിയിൽ നിന്ന് നാം ആർജിക്കുന്ന സൂക്ഷ്മതയാണ് തഖ്വയാണ് 11 മാസം ഒരു വിശ്വാസിയെ ചലിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് സാധിക്കും, അല്ലാഹു ഹലാലാക്കിയിട്ടുള്ള ഭക്ഷണം, അല്പസമയം, കുറഞ്ഞ മണിക്കൂറുകൾ നിഷിദ്ധമാക്കാൻ അല്ലാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സാധിക്കുമെന്ന് മാത്രമല്ല ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അല്ലാഹ് ഹലാലാക്കിയ ഭക്ഷണപാനീയങ്ങൾ, ഭാര്യയുമായിട്ടുള്ള സഹവാസവും ബന്ധവും, അതൊക്കെ തൽക്കാലം നമ്മൾ മാറ്റിവെക്കുന്നു, അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരമാണ്. ഇച്ഛക്കെതിരിൽ പോരാടാൻ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാനിൽ സംഭവിക്കുന്നത്. ഏറ്റവും വലിയ ത്യാഗമാണ്. പ്രത്യേകിച്ച് ചൂടിന്റെ ഒരു മാസത്തിലാണ് റമദാൻ ആഗതമായിരിക്കുന്നത്. അപ്പൊ ഈ പകൽ സമയം വെള്ളം ഉപേക്ഷിച്ചുകൊണ്ട്, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അസ്സൗമുലി വാന അജ്നീബി, എന്റെ അടിമ നോമ്പ് അനുഷ്ഠിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, അവന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ മറ്റ് ആരാധനകളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരാൾ നോമ്പ് നോറ്റിട്ടുണ്ടോ അല്ലേ എന്നുള്ള അയാൾക്കേ അറിയുള്ളൂ. സ്വകാര്യമായിട്ട് വെള്ളം കുടിക്കാം, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാം, പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഞാൻ അവന് നൽകും എന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠകരമായ ജുന്നത്ത് പരിചയമാണ് സഹോദരങ്ങളെ ഈ റമദാനിൽ ആഗതമാവുന്ന നോമ്പ് എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്? റമദാൻ മാസം പിറന്നിട്ടുണ്ടെങ്കിൽ, ആഗതമായിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് വീശുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യവാനായി ദാനധർമ്മം നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് ദാനധർമ്മം നിർവഹിക്കുന്ന, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കപ്പെടുന്ന, സ്വഭാവം സംസ്കരിക്കപ്പെടുന്ന അല്ലെ, സ്വഭാവത്തിലാണ് സംസ്കരണം വേണ്ടത്. പക, വിദ്വേഷം, വെറുപ്പ് എന്തൊക്കെയാണ് മനസ്സിൽ അടങ്ങിയിരിക്കുന്നത്,
അല്ലെ? ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. നമ്മൾ ദുആ ചെയ്യുക, ഒരാളോടും പടച്ചവൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഗില്ലുണ്ടാവരുത്. ഗില്ല് എന്ന് പറഞ്ഞാൽ ഒരു കറ പോലും ഉണ്ടാവരുത്, പകയുണ്ടാവരുത്, വെറുപ്പുണ്ടാവരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പൊറുത്തു തരണമെങ്കിൽ സഹസൃഷ്ടികളോട്, സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ റമദാനിനെ നാം എങ്ങനെയാണ് വരവേൽക്കേണ്ടത്? അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ നാം സ്തുതിക്കണം. സഹോദരങ്ങളെ, മരണം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയയിൽ കൂടി നമ്മൾ കണ്ട ഒരു മരണമുണ്ട്. ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മലക്കുൽ മൗത്ത് വന്നിട്ട് അയാൾ അങ്ങോട്ട് പിടിക്കുക. ആ പാട്ട് പൂർത്തീകരിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരത്തിലുള്ള രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കണം. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണ് മനുഷ്യൻ. നമ്മൾ അഹങ്കരിക്കുന്നു, എന്നാൽ നമ്മൾ അഹങ്കരിക്കേണ്ടതില്ല. അല്ലാഹുവെ സ്തുതിക്കണം, അല്ലാഹുവിന് ശുക്ര കാണിക്കണം, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും കാരണം? നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ്. സദഖ ചെയ്യാത്തവർ, സകാത്ത് നൽകാത്തവർ, സകാത്ത് നൽകാനുള്ള സമ്പത്തുണ്ട് പക്ഷെ കൊടുക്കില്ല. സകാത്ത് എന്നുള്ളത് സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. അത് കൊടുത്തു വീട്ടേണ്ടതാണ്. ഓരോ വർഷവും സമ്പത്തിന്റെ ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സകാത്ത് നമ്മൾ നൽകേണ്ടതുണ്ട്. അത് നൽകിയിട്ടില്ല എങ്കിൽ അല്ലാഹു ശക്തമായി നമ്മെ ശിക്ഷിക്കും. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇത്രയധികം ചൂട് വർദ്ധിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, വ്യഭിചാരം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ, ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ഘട്ടത്തിൽ, ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. നമ്മുടെ തെറ്റുകൾ എന്ത് എന്ന് സ്വയം അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അല്ലാതെ ചൂട് കൂടി കൂടി എന്ന് പറയുന്നതിന് ബദൽ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാൻ, ഇസ്തിഗ്ഫാർ നേടാൻ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മഴ വർഷിപ്പിച്ചു തരും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അല്ലാഹുവോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഗുണപ്രദമായ രൂപത്തിൽ നമുക്ക് ഏറ്റവും നല്ല മഴ വർഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചൂടിനെ ശമിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവെ, ഞങ്ങൾ പാപികളാണ്, ഒരുപാട് പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവെ, ഞങ്ങൾ നിന്നോടത് ഏറ്റു പറയുന്നു. അല്ലാഹുവെ, ഞങ്ങൾക്ക് നീ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള മഴ വർഷിപ്പിക്കണമേ. അല്ലാഹുമ്മ അഗിസ്ന ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗിസ്ന ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗിസ്ന ഗൈസൻ മുഗീസ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മറപ്രകാരം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നേരത്തെ ഓതിക്കേൾപ്പിച്ച ആയത്ത്, الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. سورة البقرة ഇലുള്ള 274-ാമത്തെ വചനമാണ്. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്.
രാത്രിയും പകലും അള്ളാഹിനെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവരർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇപ്പൊ ദാനധർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോപത്തെ ശമിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ പ്രാപ്തമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അത് അള്ളാഹിന്റെ ഔദാര്യമാണ്, അള്ളാഹ തൽക്കാലം നമ്മളെ കയ്യിൽ തന്നതാണ്. അത് നമ്മൾ പിടിച്ചു വെക്കുന്നതിന് ബദൽ അള്ളാഹ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അത് ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് സഹോദരങ്ങളെ പറയാനുള്ളത്. നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും എന്നുള്ളതാണ് സദഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഇൻ തുഖരിദുല്ലാഹ ഖർലൻ ഹസന യുലാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. സൂറത്തു തഗാബുനിലെ 17-ാമത്തെ വചനം. നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായിട്ടുള്ള കടം കൊടുക്കുന്ന പക്ഷം ആ പ്രയോഗം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹ് നമ്മളോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുന്ന പക്ഷം ആ കടം മുഖേന അവൻ നിങ്ങൾക്ക് അത് ഇരട്ടിയാക്കി തരും. സാധാരണഗതിയിൽ നമ്മളെ സഹോദരന്മാരൊക്കെ നമുക്ക് നമ്മൾ അവർക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കണ്ടില്ലെങ്കിന്നാ തോന്നുക അല്ലെ, വളരെ താല്പര്യത്തോടുകൂടിയൊക്കെ വാങ്ങി പിന്നെ അത് കിട്ടാൻ പണിയാണ്. എല്ലാവരും അങ്ങനെയാണ് നല്ല ഞാൻ പറഞ്ഞത്. എന്നാ അല്ല പറഞ്ഞത് അള്ളാഹ്ക്ക് നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. മാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അള്ള പുറത്തു തരാനുള്ള ഒരു നിമിത്തമാണ് നമ്മുടെ ദാനധർമ്മങ്ങൾ. അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനാണ്, സഹനശീലൻ, നന്ദികേട് കാണിക്കുന്നവനല്ല അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സഉനബ്ബിയുക ബി അബ്വാബി മിനൽ ഖൈർ. മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കുകയാണ്, സഉനബ്ബിയുക ബി അബ്വാബി മിനൽ ഖൈർ, അസ്സൗമു ജുന്ന വസ്സദഖതു തുതഫിഉൽ ഖതിഅ കമാ യുതഫിഉൽ മാഉൻ നാർ. നോമ്പ് ഒരു പരിചയമാണ്, അതൊരു പ്രതിരോധമാണ്. സദഖ എന്നുള്ളത് പാപങ്ങളെ മാച്ചു കളയുന്നതാണ്. ഏതുപോലെ വെള്ളം തീയെ കെടുത്തുന്നത് പോലെ നമ്മുടെ സദഖ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയും. നീ മനസ്സിലാക്കേണ്ട, ഈ ദാനധർമ്മങ്ങൾ കൊണ്ട് സമ്പത്ത് കുറയൂല. പിശാചി തോന്നിപ്പിക്കുന്നത് കുറഞ്ഞു പോവും കുറഞ്ഞു പോവും. സാധാരണ പറയാറുണ്ട്, വിചാരിച്ചത് 500 കൊടുക്കാനാണ്, കീശയിൽ കൈയിട്ടപ്പോ തടഞ്ഞത് 50 കൊടുത്തത് 5. പിശാചു പറയും എന്തിനാപ്പോ അത് മുഴുവൻ കൊടുക്കണേ, മുഴുവൻ കൊടുക്കണ്ട, തീർന്നു. പിശാചിന്റെ പണി കൊടുക്കാതിരിക്കാന്നല്ല. സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി ഹുറൈറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ നഖസത് സദഖ മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സൻ വമാ തവാലാ അഹദുൻ മുസ്ലിം. മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹിയായിട്ടുള്ള വചനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനധർമ്മങ്ങൾ ഒരു ധനത്തെയും കുറച്ചിട്ടില്ല. ദാനം കൊടുത്തിട്ട് ഒരാളും അയാളുടെ സമ്പത്ത് കുറഞ്ഞിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ ഒരാൾക്കും അല്ലാഹു പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി അവന്റെ പദവി അല്ലാഹു ഉയർത്താതിരുന്നിട്ടുമില്ല. ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നാം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പരലോകത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്നവരാണ് ദാനധർമ്മം നിർവഹിക്കുന്നവർ. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു യഖൂൽ സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഇംരിഇൻ في ظل صدقته حتى يفصل بين الناس او قال يحكم بين الناس. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഓരോ മനുഷ്യനും അവന്റെ സദഖയുടെ തണലിലായിരിക്കും. കൊടുക്കുന്ന ഒരു 10 ആയിരിക്കും. നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടി 10 കൊടുക്കുമ്പോ
അത് പത്തല്ല, പതിനായിരങ്ങളായി കോടിയായിട്ട് അള്ളാഹു വർദ്ധിപ്പിക്കുന്ന, അള്ളാഹു അത് വർദ്ധിപ്പിക്കും. ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നത് വരെ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിധി നടപ്പിലാക്കുന്നത് വരെ. അപ്പോ ഒരു വലിയ പ്രതിഫലം ലഭിക്കുന്ന നാളെ പരലോകത്ത് ഒരു നെല്ലും കിട്ടാത്ത, ഒരു തണലും കിട്ടാത്ത സന്ദർഭത്തിൽ തണൽ ലഭിക്കുന്ന ഒരു മഹാകർമ്മമാണ് ദാനധർമ്മം. സഹോദരങ്ങളെ, അത് പിശുക്കി വെക്കേണ്ടതില്ല. പിശുക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, മക്കൾക്ക് വേണ്ടിയാണ്, ഈ മക്കൾ അതുകൊണ്ട് അത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സൽപ്പേര് മുഴുവൻ കേടുവരുത്താൻ ആ ധനം അവരുപയോഗപ്പെടുത്തും. അതുകൊണ്ട് നല്ല സമയത്ത്, നല്ല ബുദ്ധിയുള്ള സമയം, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മളത് ഉപയോഗിക്കുക. ഇതാ മാത്തൽ ഇൻസാൻ ഇൻഖദാ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നബി ഹുറൈറ, എന്താണ് ഇതാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഇൻഖദാ അൻഹു അമലുഹു, അവന്റെ അമലൊക്കെ മുറിഞ്ഞു, ഇല്ലാ മിൻ സലാസ, മൂന്നെണ്ണം ഒഴികെ, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, സദഖത്തുൽ ജാരിയ ഞങ്ങൾ കൊടുത്തു. ഇപ്പൊ ഒരു പള്ളിക്ക് ഒരു 10 സെന്റ് ഭൂമി വഖഫ് ചെയ്തു, എത്ര കാലം ആ പള്ളി നിലനിൽക്കുന്നു, നിസ്കാരം നിലനിൽക്കുന്നു, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഔ ഇൽമിയുൻ തഫഉ ബിഹി, ഉപകരിക്കുന്ന അറിവ്. ഇപ്പൊ മിമ്പറിൽ വെച്ച് ഞാൻ അറിവ് തരികയാണ്, ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ അറിവനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോ, നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ, ഞാൻ മരണപ്പെട്ടാലും ആ അറിവ് എനിക്ക് ഉപകരിക്കും. മനസ്സിലാവണം നിങ്ങൾ. ഔ വലദിൻ സാലിഹിയ ദൗലവ്, മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിയായ വചനാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങൾ, നാം മരണപ്പെട്ടാലും നമുക്ക് ഉപകരിക്കുന്നതാണ് നമ്മുടെ മക്കൾ. പക്ഷേ ആ ഉപകരിക്കുന്ന മക്കളാവണമെങ്കിൽ നല്ല മക്കളാവണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. സഹോദരങ്ങളെ, കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ജീവിതത്തിൽ മാറ്റം വരുത്താൻ നാം ശ്രമിക്കുക. റമളാനിനെ അതിന്റെ സ്പിരിറ്റോടുകൂടി ഉൾക്കൊള്ളുകയും സ്വാഗതം ചെയ്യുകയും അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുക. ബന്ധങ്ങൾ മുറിച്ചവരുണ്ടായിരിക്കും, കുടുംബങ്ങളിൽ നിന്ന് അകന്നവരുണ്ടായിരിക്കും, മാതാപിതാക്കളോട് പിണങ്ങിയവരുണ്ടായിരിക്കും. ഇതൊക്കെ നന്നാക്കി വേണം നാം റമളാനിനെ സ്വാഗതം ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന കർമ്മം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കുകയും അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഖുറാഫാത്തുകളുമായിട്ട് ഊരി ചുറ്റുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരുടെ കാര്യമായിട്ടുള്ള അഭ്യാസം തന്നെ മനുഷ്യനെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതും ബിദഅത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതുമാണ്. അതിന്റെ ഭാഗമാണ് ബറാഅത്ത് നോമ്പ് എന്നുള്ള സാധനം. ഒരു തെളിവും അതിനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായിട്ടുള്ള നോമ്പുകൾ നോൽക്കാൻ തന്നെ നമുക്ക് സാധിക്കില്ല. എന്നിട്ടെന്തിനാ ഈ പഠിപ്പിക്കാത്ത ബിദഅത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്? സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക. ഏത് കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലേ? അതിന്റെ അടിയാധാരം പരിശോധിച്ചിട്ടാവണം നാം കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ആ രൂപത്തിൽ ഏറ്റവും നല്ല വിശ്വാസികളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന പാപങ്ങൾ, തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ربنا تقبل منا انك انت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. توفنا مسلما والحقنا بالصالحين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين.